ആരോ വിളിച്ചു ഈ സ്നേഹത്തെ. ഒരുപാടടുത്തു തമ്മില് ഒരു നൂറ് സ്വപ്നമുള്ളില് ഒരു നാളിൽ എന്നെ ഏകനാക്കി നീ എന്തിനാണ് പോയത്? പ്രാണഞ്ഞെറിഞ്ഞു തീയില് പുകയുന്ന നെഞ്ചിനുള്ളില് കാണാതെ പോയ ഇവളെ തേടി ഇന്നും ഞാൻ അലഞ്ഞത്. സുഖ ദുഃഖമെല്ലാം സഹിക്കാം ദുഃഖമെല്ലാം സഹിക്കാം നമുക്കൊരുപോലെ നമ്മളെ നമുക്കു വേണ്ടി പങ്കുവെക്കാം നമ്മളെ നമുക്കു വേണ്ടി പങ്കുവെക്കാം. പ്രണയമെന്നാരോ വിളിച്ചു ഈ സ്നേഹത്തെ വിരഹമം പൊയ്കയെ ഞാൻ വേർപിരിഞ്ഞു. സ്വർഗഭൂവിലെ ഹൃദയം കൊണ്ടു ഞാൻ ഇന്നെഴുതും വിരഹം ഈ മരുഭൂവിലെ മുഞ്ചിരി മാറിൽ ചാർത്തിടാൻ നഗർമാലയായി ഞാൻ വരാ. ഈ കാമുകന് കാത്തിരുന്ന ജീവിതം സ്വർഗമാക്കിടാ. മുക്തിനെ കാണാൻ കൊതിച്ചു മുക്തിനെ കാണാൻ കൊതിച്ചു ഞാൻ വന്നിട്ടും നമ്മളെ കാണാത്തത്ര അകന്നു പോയില്ലേ. സത്യമാം സ്നേഹത്തെ അവർ കാപട്യമാക്കിയില്ലേ. പ്രണയമെന്നാരോ വിളിച്ചു ഈ സ്നേഹത്തെ വിരഹമാം പൊയ്കയിൽ ഞാൻ വേർപിരിഞ്ഞു. മധുരമെന്നാരോ പറഞ്ഞു ഈ ജീവിതം വിജനമീ രീതിയിൽ ഞാൻ യാത്ര ചെയ്തു. പ്രണയമെന്നാരോ വിളിച്ചു ഈ സ്നേഹത്തെ വിരഹമാം പൊയ്കയിൽ ഞാൻ വേർപിരിഞ്ഞു.
പ്രണയമെന്നാരോ വിളിച്ചു ഈ സ്നേഹത്തെ. Well done, my bro. You done it. നിങ്ങൾ പറഞ്ഞ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു കാര്യം, ഒരു തെളിവ് പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. കേരളത്തെ ഞെട്ടിച്ച കാർ ബോംബ് സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം. വിവാഹിതയായ 21-വയസ്സുകാരി സ്നേഹയാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകമെന്ന് പോലീസ് നിഗമനം. മാളിയേക്കൽ തറവാട്ടിലെ ദുരൂഹ മരണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറി സന്തോഷത്തിലേക്ക് മടങ്ങി വരികയാണ് ഈ കുടുംബം. അന്നും ഇന്നും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഏട്ടനാനിയന്മാർ, ഈ കുടുംബത്തിന്റെ കാവിൽ വിളക്കായി മെഹറുനിസയും ഭർത്താവ് ഗൾഫിലുള്ള കുഞ്ഞു പെങ്ങൾക്ക് ഇപ്പോഴും ആ കുട്ടിത്തരൊന്നും മാറിയിട്ടില്ല. അതുപോലെ ഏട്ടനാനിയന്മാർക്ക് പൊന്നോമനയാണ് ഈ കുഞ്ഞു പെങ്ങൾ. പക്ഷേ മാളിയേക്കൽ തറവാട്ടിലെ നിയോജൻ കുട്ടിയുടെ മുമ്പിൽ ഇവളുടെ ഒരു ഒന്നും ചെലവാകുകയില്ല. ഇത്തണ പോലെ ഞാനും വിളിക്കട്ടെ. ഇത് താജിക്കയുടെ ഭാര്യയുടെ ഉപ്പയാണ്. മോള് മരിച്ചതിന് ശേഷവും ഈ ഉപ്പാക്ക് താജിക്ക ഇപ്പോഴും മകനെ പോലെ തന്നെയാണ്. മോനെ, ഞാൻ വന്നത് മോളുടെ കാര്യം പറയാനാണ്. ഈ മാസം 15-ാം തീയതി മോളുടെ കല്യാണമാണ്. നിങ്ങൾ കുടുംബസമേതം വരണം, വന്നിട്ട് ഉഷാറാക്കി തരണം. എന്റെ മൂത്ത മോള് പോയ പിന്നെ വീട്ടിലൊരു സന്തോഷം ഉണ്ടായിട്ടില്ല. ബാപ്പാ, ഈ കല്യാണം നമുക്ക് അടിച്ചു പിടിക്കാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്, ഈ മോളുടെ കല്യാണം ഈ വീട്ടിൽ വെച്ച് നടത്തണമെന്ന്. അത് വിളിക്കും. ആയിക്കോട്ടെ മോനെ. അന്ന് മോളുടെ കല്യാണ സമയത്തും അവൾക്ക് റൂഹാനിൻ്റെയും കണ്ണീറിൻ്റെയും പ്രശ്നമുണ്ടെന്ന് തൊണ്ടക്കടുത്ത പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കതിലൊന്നും വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനതൊന്നും വിശ്വസിച്ചില്ല. എന്നിട്ട് എന്തായി? എൻ്റെ മോള് സ്വർഗത്തിൽ. അത് പിന്നെ നമ്മളെ സാധാരണ നാട്ടിലെ ഉസ്താദ് തൻസി, നാളെ തന്നെ ഉസ്താദിന്റെ അടുത്ത് പോയിട്ട് എല്ലാ കാര്യങ്ങളും ശരിയാക്കിട്ട് വാ. എന്തേ ഉപ്പാ, നിങ്ങൾ വിഷമിക്കണ്ട, കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കും. ആ, അവരോട് ചോദിച്ചാലോ? ഈ ഞൊണ്ടക്കാട് ഉസ്താദിന്റെ വീട് എവിടെയാ? സ്ട്രെയിറ്റ് പോയിട്ട് 2-ാമത്തെ വീട്. തൻസീറല്ലേ, ഏട്ടൻ താജുവിന്റെ വൈഫ് മരണപ്പെട്ടിട്ടുണ്ടല്ലേ. കുടുംബത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട്. പുറത്ത് ചിരിയാണെങ്കിലും ഉള്ളി ഭയങ്കര സങ്കടം. എല്ലാ പ്രശ്നങ്ങളും ഈ ഞണ്ടങ്ങാലി തങ്ങൾ റെഡിയാക്കി തരും. ഉസ്താദെ, കല്യാണ പെണ്ണിന് റൂഹാനിന്റെയും ഷെയ്ത്താന്റെയും പ്രശ്നമുണ്ട്. ഒരു പേടി വേണ്ട, ശൈത്താൻ പോയിട്ട് ഓളം വീട്ടിലൊരു വീരപ്പം വരെ കേറൂല. വീരപ്പനായി മരിച്ചില്ല ഉസ്താദെ. ഒന്നും ഉണ്ടാണ് കിടയും മാറേ, എന്നോടറിയില്ല പറഞ്ഞു. ഇതിലെ ആ സുലൈഖയുടെ ആത്മാവുണ്ട്. ആ ഹുസൈനോട് വിളിച്ചിട്ട് പറയാം, ഓളിഞ്ഞൊന്നും മുണ്ടൂല. പിന്നെ നിങ്ങളെ കാര്യത്തിൽ കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. ഒരു 10,100 രൂപ അടച്ചിട്ട് പോയിക്കോടെ. കല്യാണം ഉഷാറായിട്ട് അടക്കും. ജിൽഷു, ആ പൈസ ഒന്ന് കൊടുത്തേ. കുഞ്ഞാനെ,
അപ്പൊ ഓക്കെ ഉസ്താദേ, അപ്പൊ കല്യാണത്തിന് എന്തായാലും വരണം. കല്യാണത്തിന് വരെ മാത്രല്ല, ഓളെ ചെയ്താനും കുപ്പിയിലാക്കിട്ട് കാണാണ്ട് വരും. ഓക്കെ സാറോ. ഇണക്കുരുവികൾക്ക് മൊഞ്ചിലിന്ന് മംഗലനാട്, കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ, മംഗകൽ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ, ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ, ഹക്കിലിന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ. സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത. ഈ മാളിയൊക്കെ തറവാട് എന്തേ? അവരെ കുടുംബത്തിൽ നിന്നൊക്കെ പ്രശ്നം അവിടെ ആകെ പ്രശ്ന. രണ്ടു മൂന്നാൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട്. താജുക്കാട് പെണ്ണ് മരിച്ചിന്, പിന്നാരടൊപ്പം മരിച്ചതവിടെ ആകെ മൊത്തം പ്രശ്നത്തിലാണ്. പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് ഏതോ ഉസ്താദിനൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്ന കേട്ട് അല്ലേ. പൊന്നും കിനാവ് പെണ്ണേ നീയൊരു പൂവ്, പൂവല് മയില് മൈലാഞ്ചി ചൊപ്പില് മഞ്ചം നിറയ വിരിക്കല്, തട്ടമിട്ട ഹൂറിമാര് തൊട്ടടുത്തിതാ, തൊട്ടുരുമ്മി ചാര നിന്റെ ചക്ക നിന്നിതാ, നിന്നി വാഞ്ഞിതാ നിന്റെ പൂമുഖത്തെടി, മെല്ലെ കുഞ്ചി വന്നത് മുഹപ്പത്താണടി. ഞാനേ അവിടെയാണ് കാര്യം സാധിച്ചത്. ഇന്നത്തേക്ക് അഞ്ചു കൊല്ലേ ഞാൻ നിന്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിട്ട്. അല്ല നമുക്ക് ഇഷ്ടാണെങ്കിൽ ഒന്ന് പറഞ്ഞൂടെ, എന്തിട്ട് ചാടാ. എനിക്ക് നിങ്ങളെ ഇഷ്ടമൊക്കെ തന്നെയാ. നിങ്ങൾ ആദ്യം ഈ കൊട്ടേഷൻ പണിയും കാലൊടിക്കലൊക്കെ നിർത്ത്, എന്നിട്ട് എന്റെ ഉപ്പാട് വന്ന് ചോദിക്കും. ആ ഞാൻ ആ പരിപാടിയൊക്കെ നിർത്തി. പിന്നെ കാര്യമായിട്ട് ഏറ്റെടുത്തൊരു കൊട്ടേഷൻ ഉണ്ട്, അതുകൂടെ കഴിഞ്ഞാ കഴിഞ്ഞു. പിന്നില്ല, എന്താ പോരെ. പൊന്നിൻ ചൊങ്കില് പെണ്ണ് മുഞ്ചത്തിയായി ചമഞ്ഞിതാ, തമിളിൽ പൂത്ത നാണ നുണക്കുഴി തെളിഞ്ഞിതാ.
നാളിനൊത്ത ബദറിൽ മുനീർ മംഗളനാള് മംഗളനാള് ഇണക്കുരുവികൾക്ക് മൊഞ്ചിൽ ഇന്ന് മംഗളനാള് കൊട്ടും പാട്ടും മേളമോട് വെട്ട മിന്നിതാ മംഗകൾ കരങ്ങൾ തട്ടി ചുറ്റും കൂടിതാ ചക്കനരികെ പെണ്ണിരുന്നു നാടമോടിതാ ഹക്കിൽ ഇന്ന് വന്നു ചേർന്നതൊക്കെ ഇന്നിതാ സ്വരയും കളിച്ചിരിയും കഥ പറയും മധു നിറയും അതിലും മൃദുല മധുര ചിന്ത സ്ഫോടനത്തിൽ യുവതി കൊല്ലപ്പെട്ടു കൊലപാതകമെന്ന് പോലീസ് നിഗമനം അറിഞ്ഞില്ലേ ഈ പൂനാറ ഏട്ടൻ വിളിക്കട പൂനാറ മോനെ എന്താ ഞാൻ ഈ കേൾക്കുന്നത് ഇവരി പറയുന്നത് സത്യമാണോ നീ എന്തൊന്നും മുണ്ടാത്ത ഇങ്ങനെയൊക്കെ ഒരിക്കൽ സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു സ്നേഹയുടെ കള്ളത്തരങ്ങൾ എനിക്കും തൻസിക്കും അറിയാമായിരുന്നു പക്ഷേ നിങ്ങളുടെ മുന്നിലും സ്നേഹയുടെ മുന്നിലും അഭിനയിക്കുകയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും താജുക്കയുടെ വൈഫിനെ കൊലപ്പെടുത്തിയത് സ്നേഹയുടെ ബുദ്ധിയായിരുന്നു മാളികയ്ക്കൽ തരവാടിനെ നശിപ്പിക്കാൻ സ്നേഹയെ ഫാത്തിമയായി സ്നേഹയുടെ അച്ഛൻ തന്നെയാണ് ഈ കുടുംബത്തിലേക്ക് വിട്ടത് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവൻ അപകടത്തിലാണെന്ന് തൻസിക്ക പറയുന്നുണ്ടായിരുന്നു സ്നേഹ തൻസിക്കയെയും ഞങ്ങളുടെ കുടുംബത്തെയും വഞ്ചിക്കുകയായിരുന്നു ആറുമാസം മുൻപ് തെളിവുകളെല്ലാം ശേഖരിച്ച് തൻസിക്ക സ്നേഹയോട് ചോദിക്കാനിരുന്ന ദിവസമായിരുന്നു സ്നേഹ കൊലപ്പെടുന്നത് പക്ഷേ സ്നേഹയെ കൊലപ്പെടുത്തിയത് തൻസിക്കയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ ചെയ്യാൻ തൻസിക്കക്ക് കഴിയില്ല കൊന്നതാരാണെന്ന് എനിക്കും അറിയില്ല